हलो एवरी वन वेलकम बैक अब इन या ट्रावल थीम के वीडियो आईटा वन अब चॉक्लेट केक टू एंड हाफ के जी वरू आई ऐसी कई टू एंड हाफ के जी आवते अब इधर पड़े और कस्टमर या के बिजनेस स्टार्ट अंदर तोटे कूड़ी आटो अब आरेंट रिलेटीवस कैलिफोर्निया इंडिया बर्थडे सेलिब्रेशन वह अब वेटा या के रेडी अब तीम तुम्हें सें तीम तेटो या मतलब नाईट ट्राई चीटो अल सें अल तीम रेडी अब नमुक नोको ऐसी या बोटल आना चॉक्लेट गनाश क्रीम या स्प्रेड अब मेल आने फस्ट लेयर वो रू लेयर कट्टू പിന്നെ അതേ ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്യാം എന്നിട്ട് ഷുഗർ സിറപ്പിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് അതിൻ്റെ കൂടത്തേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുക പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച ക്രീമും കൊണ്ട് സ്പ്രെഡ് ചെയ്യുക പിന്നെ അതിന് മേളിൽ കൂടെ പിന്നെ നമുക്ക് എക്സ്ട്രാ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് എല്ലാ ആർക്ക് കിട്ടിയാലും ഇതൊരു ഹോട്ടലിൽ വെച്ചാണ് കേട്ടോ ഇത് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ വരും അവർക്ക് എല്ലാവർക്കും ഓരോ ബൈറ്റിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷിന് നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്ന രീതി വേണം നമുക്ക് എല്ലാ സൈഡിലും ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിന് മേളിൽ കുറച്ച് ചോക്കോ ചിപ്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടും സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം സെക്കൻഡ് ലെയർ വെച്ച് ക്രം കോട്ട് ചെയ്ത് കൊടുക്കും 10 to 15 minutes വരെ ഫ്രിഡ്ജിനും സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇതാണെങ്കിൽ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ എപ്പോഴും നോക്കിയാലും നമ്മൾ എക്സ്ട്രാ സോക്കിങ് ചെയ്യണം കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റി നല്ലൊരു യമ്മി ടേസ്റ്റ് വരുത്തിയുള്ളതിന് അപ്പോൾ ഇത് നന്നായിട്ട് ഇതേ ഇതുപോലെ സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കാണെങ്കിൽ ആ ചോക്ലേറ്റ് ഗനാഷിന് ക്രീം എത്രയും ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് തന്നെ മൊത്തം ക്രം കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു 15 minutes ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗനാഷുള്ള ക്രീമിൻ്റെ ആവശ്യമില്ല കേട്ടോ ഐസ് ബ്ലൂ കളറാണ് ഞാനാണ് ക്രീമിനകത്ത് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് അപ്പോൾ അതേ എവിടെയൊക്കെ ഗ്യാപ്സ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ എല്ലാം നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക അഥവാ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യണേ അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ അതേ ഇതെല്ലാം ഞാനാണെങ്കിൽ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വെക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഫൈനൽ കോട്ട് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണേ നമ്മളെ ഷേപ്പിൽ വേണം ചെയ്യാനായിട്ട് നമ്മളാണെങ്കിൽ സ്ക്വയർ ഷേപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സർക്കിൾ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കും നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫിനിഷിങ് കുറച്ച് അധികം വേണമല്ലോ എന്നാൽ അത് കാരണം കൊണ്ട് അപ്പോൾ അതേ ക്രം കോട്ട് ചെയ്ത് 15 minutes ഫ്രിഡ്ജ് വെച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ഐസ് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് ആ പൈപ്പ് മേക്കർ നിറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നാണെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഷാർപ്പ് എഡ്ജ് വേണ്ട കേട്ടോ ഇതൊരു പെട്ടിയുടെ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് കർവ് പോലെ ഒരു ഷേപ്പാണ് ഞാൻ സൈഡിലെ കോർണറിലൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അത്രയും ഫിനിഷിങ് ചെയ്യുന്നില്ല നിങ്ങൾ സ്ക്വയർ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സൈഡിലൊക്കെ ഷേപ്പ് വരുന്ന ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പെലറ്റ് നൈഫും കൊണ്ട് എയർ ബബിൾസ് കളയുക നല്ല ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു സ്ക്രാപ്പറും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ആയി കിട്ടും കേട്ടോ പിന്നെ മേളിൽ എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ സ്ക്രാപ്പറും കൊണ്ട് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി എവിടെയൊക്കെ നമുക്ക് ക്രീം കുറവുള്ളതെന്ന് തോന്നുക വെച്ചാൽ അവിടെ എക്സ്ട്രാ ക്രീം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഞാനാണെങ്കിൽ ഒരു ദിവസം മുന്നേ ഓവർനൈറ്റ് മൊത്തം ഞാനാണെങ്കിൽ സെറ്റാനായിട്ട് ഫ്രിഡ്ജ് വെക്കും കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസം നമ്മളാണെങ്കിൽ ഇത് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ചെയ്യത്തേയുള്ളൂ അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാനാണെങ്കിൽ ഫോണ്ടൻ വർക്കെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ഫോണ്ടൻ വർക്കൊക്കെ ചെയ്ത് എല്ലാം ക്ലീൻ ഡ്രൈ ആവണ്ടേ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേളിൽ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഫയൽ കോട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ പെട്ടിയുടെ ഷേപ്പ് വരാനായിട്ട് സ്കെയിലും കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒരു കട്ട് പോലെ ഇതിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഒത്തിരി ചെയ്യണ്ട കേട്ടോ ലൈറ്റായിട്ട് നമ്മൾ ചെറിയൊരു ഷേപ്പ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം ഞാനാണെങ്കിൽ കുറച്ചാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ഞാനാണെങ്കിൽ ഇതുപോലെ പേപ്പർ പ്രിൻ്റ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം എൻ്റെ ഷേപ്പിൽ ഇതുപോലെ ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഫോണിലാണെങ്കിൽ നമ്മളിങ്ങനെ നേരിട്ടാണ് കേക്കിൻ്റെ മേളിൽ വെക്കുവാണെങ്കിൽ ഇത് മെൽറ്റായി പോകുന്നുള്ളത് നമുക്കൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് ഫോണ്ടിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് എടുക്കാനാണ് പേപ്പറല്ലേ പെട്ടെന്ന് കുതിർന്ന് പോകാൻ ചാൻസ് കൂടുതലാണ് അത് കാരണം കൊണ്ട് നമ്മൾ ഫോണ്ടിൽ വെച്ച് വെക്കുവാണെങ്കിൽ അത് കുറേ നേരത്തേക്ക് അവിടെ എത്ര നേരം പിടിക്കും നമുക്കറിയത്തില്ല കേക്ക് എപ്പോഴാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി നമ്മൾ സേഫായിട്ട് വെക്കുവാണെങ്കിൽ
അത്രയും നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഫോണ്ടിനകത്ത് വൈറ്റ് കളർ ഫോണ്ടിനകത്ത് ഞാൻ റോയൽ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഏത് കേക്ക് ടീനിലാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കേക്ക് ടീനിൽ വെച്ച് നോക്കുക. പിന്നെ ഐസിങ് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കട്ട് ചെയ്യാവുള്ള എപ്പോഴും കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് അധികം വന്നാലും കട്ട് ചെയ്തെടുക്കാമല്ലോ, എന്തായാലും കുറഞ്ഞു പോകാം, കുറഞ്ഞു പോവല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്ര കനം വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഇതുപോലെ നേരെ ഒന്ന് അതിന് കട്ട് ചെയ്തെടുക്കാം. രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് പെട്ടിയുടെ അതുപോലെ ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും ഞാൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഒരു തയ്യലിൻ്റെ ഷേപ്പ് വരാനായിട്ട് ഡിസൈൻ വരാനായിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ. ഇനി നമുക്കിതാണെങ്കിൽ ആവുന്നൊക്കെ ട്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിതെല്ലാം ഇതുപോലെ സൈഡിലൊക്കെ ചെറിയൊരു കട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട് രണ്ടെണ്ണം. അപ്പോൾ ഇത് മാറ്റിക്കൊടുക്കാൻ നമുക്ക് ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെട്ടിയുടെ പിടിയൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നന്നായിട്ടാണ്. കയ്യിൽ സ്മൂത്ത് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വളച്ച് ഒരു പിടിയുടെ കൂട്ടുള്ള ഷേപ്പ് നമുക്ക് കൊടുക്കാം. സ്കെയിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പം നല്ല നേരെ ലെവലായിട്ട് തന്നെ ആ ഭാഗം അങ്ങനെ ഇരിക്കും. അപ്പോൾ അതേ കണ്ടില്ലേ, ഇത് നമുക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. നിങ്ങൾക്കിങ്ങനെ പറ്റില്ലെങ്കിൽ കേക്ക് വെച്ചിട്ട് നമുക്ക് നോക്കണേ എത്ര പിടിയാണ്. ഞാനൊരു ഇതിൽ തന്നെ ഊഹത്തി ഉണ്ടാക്കുന്ന കാരണമുണ്ട്, എനിക്കിത് അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ച് നോക്കിയിട്ട് വേണം അതനുസരിച്ച് മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആ പിടിയുടെ ഭാഗം ഒന്ന് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാം പിടി. അങ്ങനെ നമ്മൾ ജോയിൻ്റായി കേക്കിൻ്റെ കൂടെ ജോയിൻ്റായി ഇരിക്കേണ്ട. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഇതുകൊണ്ട് തന്നെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ തന്നെ. അപ്പോൾ ആയില്ലേ, ഇത് നമുക്കിത് ആയിട്ടുണ്ട്. നമുക്ക് സെറ്റാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഫോണ്ടിൻ്റെ ഇതുപോലെ വൈറ്റ് ഫോണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നതല്ല, നമ്മൾ ഇതുപോലെ വെച്ചത്. ഞാനാണെങ്കിൽ കുറച്ചാണെങ്കിൽ എന്തുവാ ടൈലസ് പൗഡറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഗമ്മായിട്ട് യൂസ് ചെയ്യുന്നത് ഇഡിബൾ ഗമ്മാണ് കേട്ടോ. നമ്മൾ ഫോണ്ടിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം തന്നെ അത് ടൈലസ് പൗഡർ. അപ്പോൾ അത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതതിൻ്റെ മേളിൽ കുറച്ച് തേച്ചതിന് ശേഷം നമുക്കാണിത് ഏത് വെച്ച് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് സെറ്റായി കിട്ടാനാ ഇച്ചിരി പാടാണ് കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ ആകുമ്പോൾ ഇച്ചിരി നേരം കുറച്ച് നേരം വെയിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഇതേ ഇതുപോലെ എയറോപ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 3D ലുക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അത് ഇതുപോലെ റെഡിയാക്കിയിരുന്നു. കയ്യിൽ റോൾ ചെയ്തതിന് ശേഷം നടുക മുന്നിൽ നിന്നാണെങ്കിൽ ഒന്ന് അമക്കി കൊടുത്താൽ മതി. പിന്നെ പിൻ സൈഡ് നമ്മൾ കനം കുറച്ച് കൊടുക്കണം, അങ്ങനെ എത്രയേ ഉള്ളൂ. അപ്പോൾ അതേ അത് എയറോപ്ലെയിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേഴ്സാണ് കേട്ടോ ഞാൻ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം എല്ലാം ഫൗണ്ടൻ വർക്കൊന്നും വെയിലത്ത് വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തായിരുന്നു. അതിന് ശേഷം നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇതാണ് ഇതുപോലെ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നത്. എല്ലാം നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കല്ലോ കേട്ടോ. എല്ലാം നോക്കണ അളവ് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതേ ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോസിനും കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് പോലെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മേളിൽ ഒരു ക്ലിപ്പ് വരും കേട്ടോ. അതൊരു ബ്ലാക്ക് കളറും കൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നെ സിൽവർ ഡസ്റ്റ് കൊണ്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇതൊരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞ കൂട്ട് സെയിം അതുപോലെ ഉണ്ടാക്കാൻ നിങ്ങളും തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക അതെങ്ങനെ സെയിം നന്നായിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട്സ്, നിങ്ങൾക്കാണെങ്കിൽ കേക്കിൻ്റെയൊക്കെ എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഹോം ബേക്കർ ആകാൻ പറ്റും. ഞാനെങ്ങും പുറത്തുപോയി പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സ്വയം പഠിച്ചതല്ലാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു രൂപയും പോലും ചിലവ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, എല്ലാം നല്ല അടിപൊളി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ അറിയിക്കണേ. പിന്നെ ആണെങ്കിൽ എയറോപ്ലെയിൻ്റെ മേളിലാണെങ്കിൽ കുറച്ച് ഞാനാണെങ്കിൽ എന്തോ സിൽവർ ഡസ്റ്റ് കൊണ്ട് ഇതുപോലെ നല്ല ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്ലാക്ക് കളറിലെ എഡിബിൾ ജെൽ കളറും കൊണ്ട് ഞാനാണെങ്കിൽ അതിൻ്റെ ഡോറും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് നമ്മുടെ ട്രാവൽ തീം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.